നമസ്കാരം. മലയാളത്തിൻ്റെ സർഗസംഗീതത്തിൻ്റെ അനുഗ്രഹീത തുലിക വയലാർ. 256 സിനിമകളിലായി, 1300 സിനിമാ ഗാനങ്ങൾ, 29 ആൽബങ്ങളിൽ, 135 മറ്റു ഗാനങ്ങൾ, ഗാനങ്ങളും കവിതകളും മധുര ഭാഷണങ്ങളുമായി കൈവച്ചിടത്തോളം തൊട്ടതൊക്കെ പൊന്നാക്കിയ ആ സർഗസംഗീത പ്രതിഭ 47-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിത സൗകര്യ അവസാനിപ്പിക്കുമ്പോൾ ഓരോ മലയാളിയുടെയും നാവിൻ തുമ്പിൽ പെട്ടെന്ന് കിരിഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടം വരികൾ ബാക്കി വച്ചിട്ടാണ് പോയത്. എക്കാലത്തേക്കും ഓർമ്മിച്ചു വയ്ക്കാൻ പറ്റുന്ന അത്രയും മൂല്യത്തോടെ കാലാതീതവർത്തിയായ ആ അനുഗ്രഹീത വരികളെ ഭാരതം ദേശീയ പുരസ്കാരം നൽകി 1972 ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദേശീയ ഫിലിം അവാർഡ് തുടങ്ങി ഉപഹാരങ്ങളുടെ പെരുമഴ അദ്ദേഹത്തെ തേടിയെത്തി. ഒരർത്ഥത്തിൽ നമ്മുടെ നെഞ്ചിലേക്കുള്ള വഴി സ്വയം വെട്ടിത്തെളിച്ചാണ് വയലാർ കയറി വരുന്നത്. അതുവരെ കാൽപ്പനികതയുടെ അതിഭാവുകത്തിനകത്ത് സ്വയം തീർത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഗമയോടെ ഇരുന്ന കവിതയും കഥയും സിനിമാ ഗാനങ്ങളുമൊക്കെ പച്ചമനുഷ്യൻ്റെ വികാരങ്ങളുടെ ഭാഷ മൂളാൻ തുടങ്ങിയത് വയലാറിൻ്റെ അനുഗ്രഹീതമായ വിരൽത്തുമ്പിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ടായിരുന്നു. 1948 പാദമുദ്രകൾ എന്ന ആദ്യ കവിതാ സമാഹാരം നമ്മളിലേക്ക് ചിറക് വിരിച്ച് എത്തുന്നത്. എനിക്ക് മരണമില്ല, സർഗസംഗീതം, കൊന്തയും പൂണൂലും, നാടിൻ്റെ നാദം, ഒരു യൂദാസ് ജനിക്കുന്നു തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ, രക്തം കലർന്ന മണ്ണ്, വെട്ടും തിരുത്തും എന്നിങ്ങനെ പേരുള്ള രണ്ട് കഥാസമാഹാരങ്ങൾ, പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം, കുപ്പിച്ചില്ലുകളും റൊസാദലങ്ങളും എന്ന ലേഖന പരമ്പര തുടങ്ങി വയലാറിൻ്റെ അനുഗ്രഹീതമായ കലാസൗര്യ അക്ഷരാർത്ഥത്തിൽ നമ്മെ അവാച്യമായ മറ്റൊരു ലോകത്തേക്ക് അനയിക്കുകയായിരുന്നു. ഒരു വിങ്ങലോടെ മാത്രം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കവിതയാണ് ആത്മാവിൽ ഒരു ചിത എന്നത്. സ്വന്തം അച്ഛൻ്റെ മരണത്തിൽ പരിതപിക്കുന്ന ഒരു കുട്ടിയുടെ ഓർമ്മ തന്നെയാണ് യഥാർത്ഥത്തിൽ ആത്മകഥാ സ്വഭാവമുള്ള ഈ കവിത നമ്മളിലേക്ക് എത്തിക്കുന്നത്. അശ്വമേധം എന്ന കവിതയിൽ തൻ്റെ സർഗശക്തിയാകുന്ന കുതിരയെ അശ്വമേധത്തിനയക്കുകയാണ് കവി. ആരുണ്ടതിനെ തടുത്തു നിർത്താൻ എന്ന വെല്ലുവിളി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അത്ഭുതങ്ങൾ കാണിക്കുന്ന ദൈവമോ മാന്ത്രികനോ അല്ല താനെന്നും പച്ചമനുഷ്യൻ്റെ വികാരമാണ് തന്നെ നയിക്കുന്നതെന്നും ഈ കവിതയിൽ കവി അടിവരയിട്ട് ഉറപ്പിച്ചു പറയും. മണ്ണിൻ്റെ മണമുള്ള ദ്രാവിഡ സംസ്കാരത്തെ ചവിട്ടിമെതിച്ച് കയറി വന്ന ആര്യത്വത്തിൻ്റെ കടന്നാക്രമണം, വിന്ധ്യാചലപുത്രിയായ താടകയുടെ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിതയും, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭക്തിരാമായണത്തിൽ നിന്ന് വഴിമാറി നടന്നുകൊണ്ട് കമ്പരാമായണത്തിൽ നിന്നെടുത്ത ഒരു ഏടുമായി സീത രാവണൻ്റെ പുത്രിയാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള പിതൃപുത്രി ബന്ധത്തിൻ്റെ ദൃഢത അവതരിപ്പിച്ച രാവണപുത്രി എന്ന കവിതയും, ആയുധമായിരുന്ന കരവാള് വിറ്റ് ഒരു പൊന്മണി വീണ വാങ്ങുന്ന കവിയെ അവതരിപ്പിക്കുന്ന സർഗസംഗീതവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കവിതകളിൽ ചിലത് മാത്രം. സിനിമാ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആബാലവൃദ്ധം അവരുടെ ഇടവേളകളിൽ ആനന്ദത്തിൻ്റെ വേളകളിൽ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പിടി വാടാമലരുകൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ടാണ്, സിനിമാ ലോകത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുപോയത്. ചില വരികൾ നമുക്ക് ഓർക്കാതെ വയ്യ, എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്നവയാണല്ലോ അവ. കണ്ണിൽ നിറയും കമലദളം, കവിളിൽ താമര ഇതളിലുറങ്ങും കണ്ണതപോവന കന്യകേ, ആരുടെ അനുരാഗ കേളി നളിനം വിടരുമോ ശിശിരം, തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു, പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസൻ്റെ
കൽപ്രതിമയിൽ മാലയിട്ടു പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയ മാനസനെ വീടേ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേ മന്ദരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഈ വീടും വൃന്ദാവനമാക്കൂ സാമ്യമകന്നോരുദ്യാനമേ പുഷ്പകോദ്യാനമേ അനശ്വരം പ്രണയവും ഭക്തിയും വിപ്ലവവുമൊക്കെ ഒരേപോലെ ആ വിരൽത്തുമ്പിൽ വർണ്ണച്ചിറകുകൾ വീശിപ്പറക്കുന്നത് കണ്ട് ആസ്വാദക വൃന്ദം അക്ഷരാർത്ഥത്തിൽ വയലാറിനെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, സിനിമാ ഗാനങ്ങളും കവിതകളും തികച്ചും വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലൂടെ വഴിമാറി നടന്ന ഒരു കാലത്ത് ഇവ തമ്മിലുള്ള ഭേദം ഇല്ലാതാക്കുന്നതിൽ വലിയ പ്രതിഭ തെളിയിച്ച കവിയാണ് വയലാർ. പ്രൗഢഗംഭീരമായ സമസ്ത പദങ്ങൾ തികഞ്ഞവയും ലളിതമധുരമായ പദങ്ങൾ നിറഞ്ഞവയും ഒരേ സമയം തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം നമുക്ക് മുമ്പിൽ തെളിയിച്ചു. ആ അനുഗ്രഹീത കലാപ്രതിഭയ്ക്ക് മുമ്പിൽ ഈ അവസരത്തിൽ മനസ്സർപ്പിക്കുകയാണ്.